പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ഇന്ന് ജൂലൈ പതിനൊന്നിന്ന് ലേറ്റസ്റ്റ് കറണ്ട് അഫോഴ്സുമായി ജേഡ്സ് കറണ്ട് അഫേഴ്സ് എല്ലാ വർഷവും ജൂലൈ പതിനൊന്നാം തീയതിയാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായിട്ട് വേൾഡ് പോപ്പുലേഷൻ ഡേ ആചരിക്കാൻ തുടങ്ങിയത് അതായത് ജൂലൈ പതിനൊന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലോകത്തിന്റെ പോപ്പുലേഷൻ അഞ്ച് ബില്യണിലേക്ക് എത്തിയത് അതനുസരിച്ചാണ് എല്ലാ വർഷവും ജൂലൈ പതിനൊന്നാം തീയതി വേൾഡ് പോപ്പുലേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇന്നത്തെ ലേറ്റസ്റ്റ് കറണ്ട് ഓഫോഴ്സ് എന്ന് പറയുമ്പോൾ ബിർലിസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു എക്സസൈസ് നടത്തുന്ന രാജ്യം ഏതാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് വേണ്ടി ഇന്ത്യൻ ടീമിൻ്റെ പ്രധാന പ്രിൻസിപ്പൽ സ്പോൺസേഴ്സ് ആരാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ഉപദേശക സമിതി രൂപീകരിച്ചു അതിൻ്റെ കൺവീനർ ആരാണ് ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ശ്രമിക്കണം നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള ജൂറി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും സുധീർ മിശ്ര ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള സുധീർ മിശ്രയായിട്ടുള്ളൂ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ ജൂറിയുടെ ചെയർപേഴ്സൺ അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ചലച്ചിത്ര നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫിലിം ആയിരുന്നു എ വോ മൻസിൽ തോനഹി എന്ന ചിത്രം അതിനെ നാഷണൽ ഫിലിം അവാർഡ് ലഭിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള നാഷണൽ അവാർഡ് ആണ് അദ്ദേഹത്തിന്റെ ധാരാവി എന്ന ചിത്രം ഫ്രാൻസിന്റെ ഏറ്റവും ഹയസ്റ്റ് ഹോളർ ആയിട്ടുള്ള അവാർഡ് ഷവലിയർ ഓഫ് ദി ഓർഡേഴ്സ് ഡെസ് ആർട്സ് എറ്റ് ലെറ്റേഴ്സ് എന്ന അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിന്റെ ജൂറി ചെയർപേഴ്സൺ ആയിട്ട് ഇപ്പോൾ ഫിലിം മേക്കർ സുധീർ മിശ്രയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടി ചട്ടത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ജീവിതാംശത്തിന് അർഹതയുള്ളത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ എല്ലാ എഡിഷനിലും അതുപോലെ തന്നെ മിക്കോറമല്ല പത്രത്തിന്റെ മെയിൻ പേജ് വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് സുപ്രീം കോടതിയുടെ ഒരു വിധി ഡിവോഴ്സ് ആയിട്ടുള്ള മുസ്ലിം വുമൻ അവർക്ക് മെയിന്റനൻസിനുള്ള തുക അതായത് ജീവനാംശത്തിനുള്ള തുക അർഹരാണ് സുപ്രീം കോടതി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിധി ഇത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതിയാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള മുസ്ലിം ഇവർക്ക് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ടെന്നുള്ള ഒരു ഓർഡർ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമം ഒരു മുസ്ലിം പുരുഷന് തന്റെ വിവാഹമോചിതയായ ഭാര്യയ്ക്ക് അവരുടെ മക്കൾക്ക് ജനനം മുതൽ രണ്ട് വർഷത്തേക്ക് മാത്രം ജീവനാംശം നൽകാൻ ബാധ്യസ്ഥരാണ് എന്നത് എന്നാൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിലെ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് പ്രകാരം മക്കൾ പ്രായപൂർത്തിയാകുന്നതുവരെ ഭർത്താവ് പണം നൽകണം എന്നതാണ് ഈ ഒരു നിയമത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാർഷിക സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാർഷിക സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ളത് പതിനഞ്ചാമത്തെ അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ് കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത് അതായത് മഹാരാഷ്ട്ര ബെസ്റ്റ് അഗ്രികൾച്ചർ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച കാര്യം പതിനഞ്ചാമത്തെ അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ് കമ്മിറ്റി ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് പി സദാശിവം ഒപ്പം തന്നെ അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ കൂടിയായിരുന്നു മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്റർ ഏക്നാഥ് ഷിൻഡെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതി ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ച് ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയത് മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതനുസരിച്ചാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കൃഷി അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതാണ് മഹാരാഷ്ട്രയ്ക്ക് ഇപ്പോൾ ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് പതിനാറാം ധനകാര്യ കമ്മീഷൻ ഒരു ഉപദേശക സമിതി രൂപീകരിച്ചു അതിന്റെ കൺവീനർ ആരാണ് പൂനം ഗുപ്ത പതിനാറാമത്തെ ധനകാര്യ കമ്മീഷൻ അതിന്റെ പുതിയ ഉപദേശ കമ്മിറ്റിയുടെ കൺവീനർ ആണ് പൂനം ഗുപ്ത സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷൻ ഇത് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നാം തീയതി മുതലാണ് ഇപ്പോഴത്തെ കമ്മീഷൻ ആണ് പതിനഞ്ചാമത്തെ കമ്മീഷൻ സിക്സ്റ്റീൻ ഫിനാൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരിക്കുള്ളു ശ്രീ അരവിന്ദ് പനാഗ്രിയ അദ്ദേഹം നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാൻ ആയിരുന്നു പതിനാറാം ഫിനാൻസ് കമ്മീഷന്റെ അഡ്വൈസറി അംഗങ്ങളാണ് ഡി കെ ശ്രീവാസ്തവ നീൽകണ്ഠൻ മിശ്ര പൂനം ഗുപ്ത പജുൽ ഭണ്ഡാരി രാഹുൽ ബച്ചോറിയ ഇതിൽ പൂരം ഗുപ്തിയാണ് ഈ മെമ്പേഴ്സിന്റെ അഡ്വൈസറി കൗൺസിലിന്റെ കൺവീനർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക് ഗെയിംസിനായി പാരീസിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസർ ആരാണ് അദാനി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഇന്ത്യൻ ടീമിന്റെ പ്രിൻസിപ്പൽ സ്പോൺസർ ആണ് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഗൗതം അദാനിയാണ് ഈ കാര്യം അറിയിച്ചത് അതായത് ഇന്ത്യൻ ടീമിന്റെ പ്രിൻസിപ്പൽ സ്പോൺസേഴ്സ് ആണ് അദാനി ഗ്രൂപ്പ് എന്നത് അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിന്റെ ഒരു പുതിയൊരു ക്യാമ്പയിൻ കൂടി ആരംഭിക്കുന്നുണ്ട് അതാണ് ദേശ് ക ഗീത് അറ്റ് ഒളിമ്പിക്സ് എന്നത് ഈ വരുന്ന ജൂലൈ ഇരുപത്തിനാല് മുതലാണ് പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ ആണ് ഇതിന്റെ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് പ്രിൻസിപ്പൽ സ്പോൺസേഴ്സ് ആണ് അദാനി ഗ്രൂപ്പ് എന്നാൽ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് ആണ് ആദിത്യ ബിർള ക്യാപിറ്റൽ ബിർലിസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തിനാല് സംയുക്ത സൈനികഭ്യാസത്തിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏതാണ് കസഖിസ്ഥാൻ കസഖിസ്ഥാൻ എന്ന രാജ്യം നടത്തുന്ന ഒരു എക്സസൈസ് ആണ് ബിർലസ്റ്റിക് ട്വന്റി ട്വന്റി ഫോർ ഇതൊരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് മധ്യ ഏഷ്യയിൽ നടക്കുന്ന ഈ ഒരു എക്സസൈസ് ഇതിൽ ചൈനയും റഷ്യയും ഇല്ല ചൈനയും റഷ്യയും ഇല്ലാത്ത ഒരു മധ്യ ഏഷ്യയിലെ ഒരു വലിയൊരു എക്സസൈസ് ആണ് ബിർലിറ്റിക് ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്ന ഈ എക്സസൈസ് ഇത് ആദ്യത്തെ വഹിക്കുന്നത് കസിസ്ഥാൻ ആണ് കൂടാതെ നാല് രാജ്യങ്ങൾ കൂടി ഈ ഒരു എക്സസൈസിൽ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് നാലായിരം ട്രൂപ്സ് ഏവിയേഷൻ ആർട്ടിലറി ടാങ്കുകൾ എന്നിവ അടങ്ങുന്ന വലിയൊരു സേനയാണ് കാസ്പിയൻ സീൽ വെച്ച് നടക്കുന്ന ജൂലൈ പതിനേഴ് വരെ നടക്കുന്ന ഈ എക്സസൈസിൽ പങ്കെടുക്കുന്നത് കസഖിസ്ഥാൻ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കജക്സ്താൻ കൂടാതെ അസബൈൻ അവസാനമായിട്ട് ചേർന്ന രാജ്യമാണ് ഈ അഞ്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എക്സസൈസ് ആയിരിക്കുള്ളൂ ബിർലിസ്റ്റിക് സെന്റിനൽ ഇന്റർകോണ്ടിനാണ് വികസിപ്പിച്ചെടുത്തത് യുഎസ്എ യു എസ് എയുടെ ഒരു പുതിയൊരു ഐ സി ബി എം ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈൽ ആണ് സെന്റിനൽ ഇപ്പോൾ യു എസ് എ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിൻറ്റുമാൻ ത്രീ മിസൈൽസിന് പകരമായിട്ടാണ് വരാൻ പോകുന്ന സെന്റിനൽ ഇന്റർകോണ്ടിനെ ബാലിസ്റ്റിക് മിസൈൽ ഇതിന്റെ റേഞ്ച് ആണ് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ അതായത് ഇന്റർ ഇന്റർകോണ്ടിനെന്റൽ മിസൈൽ ആണ് സെന്റിനൽ നരേന്ദ്രമോദി ഒഴികെ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഓസ്ട്രിയ സന്ദർശിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ച ശേഷം സന്ദർശിച്ച രാജ്യമാണ് ഓസ്ട്രിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ദിരാഗാന്ധി ഓസ്ട്രിയ സന്ദർശിച്ചിരുന്നു അതിനുശേഷം സന്ദർശിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രിയ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് മധ്യ യൂറോപ്പിലെ ഒരു ലാൻഡ്ലോർഡ് കൺട്രിയാണ് ഓസ്ട്രിയ ഓസ്ട്രിയുടെ ക്യാപിറ്റൽ ആണ് വിയന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ജർമ്മനി ആഗോള കടൽ വ്യാപാരത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താൻ സജ്ജമായ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ടുള്ള ആദ്യത്തെ കപ്പൽ ആണ് സാൻ ഫെർണാൻഡോ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ട് ആണ് അതായത് ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖം ഇന്നലെ ജൂലൈ പത്ത് ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി ഇതിന്റെ ഉത്തരം ഏഴ് മെഡൽ ആണ് നേടിയിട്ടുള്ളത് ഇതിൽ ഗോൾഡ് നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര കൂടാതെ സിൽവർ നേടിയിട്ടുള്ളത് മീരാബായ് ചാനു രവികുമാർ ദഹ്യ പിന്നെ നാല് ബ്രോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത് നാല് ബ്രോൺസ് പി വി സിന്ധു ലോലിന ബൊർഗോഹിൻ ഫീൽഡ് ഹോക്കി കൂടാതെ ബജ്റംഗ് പൂനിയ രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ ഇന്ത്യയ്ക്ക് ആറ് മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത് ജേഡിസ് കണ്ടഫേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡ്സ് കണ്ടഫേഴ്സിന്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള ജൂറി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും സുധീർ മിശ്ര സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടി ചട്ടത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ജീവനാംശത്തിന് അർഹതയുള്ളത് വകുപ്പ് വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാർഷിക സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര പതിനാറാം ധനകാര്യ കമ്മീഷൻ ഒരു ഉപദേശക സമിതി രൂപീകരിച്ചു അതിൻ്റെ കൺവീനർ ആരാണ് പൂനം ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക് ഗെയിംസിനായി പാരീസിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിൻ്റെ പ്രധാന സ്പോൺസർ ആരാണ് അദാനി ഗ്രൂപ്പ് ബിർലസ്റ്റിക് ട്വൻറി ട്വന്റി ഫോർ സംയുക്ത സൈനികാഭ്യാസത്തിന് ആദ്യത്തെ വഹിക്കുന്ന രാജ്യം ഏതാണ് കസക്സ്ഥാൻ സെന്റിനൽ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് യുഎസ്എ നരേന്ദ്രമോദി ഒഴികെ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഓസ്ട്രിയ സന്ദർശിച്ചത് ഇന്ദിരാഗാന്ധി ആഗോള കടൽ വ്യാപാരത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താൻ സജ്ജമായ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെൻറ് തുറമുഖം ഏതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ജൂലൈ പതിനൊന്ന് ഇന്നത്തെ കറന്റ് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് ടു ഡി ഫാൻസ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫോഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫോഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും ജേഡിസ് കറണ്ട് അഫോഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫോഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത് ജേഡിസ് കറണ്ട് അഫോഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫോഴ്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്